അറസ്റ്റിലായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിടണമെന്നാണ് ഇഡിയുടെ ആവശ്യം. ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ചൂടേറിയ വാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ സുപ്രീം കോടതി നൽകിയ ഹർജി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇഡി കസ്റ്റഡി അപേക്ഷ നൽകുകയും നേരത്തെ അറസ്റ്റിലായ കവിതയുടെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആ നീക്കം. കോടതി വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം അകത്തേക്കാണോ അതോ ആശ്വാസത്തോടെ പുറത്തേക്ക് വരുമോ? പക്ഷേ ഇപ്പോഴത്തെ കേസിന്റെ ഗ്രാവിറ്റിയും അന്വേഷണ ഏജൻസി ഉന്നയിക്കുന്ന കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അല്പം പരിങ്ങലിലാണെന്നാണ് തോന്നുന്നത്. കോടതിയിലെ വിവരങ്ങൾ നൽകാൻ അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അല്പസമയത്തിനകം ബി ബാലഗോപാലും ചേരും. അർജുൻ, എന്തൊക്കെ വാദങ്ങൾ ഇപ്പോൾ കെജ്രിവാളിന് എതിരെ അന്വേഷണ ഏജൻസി കോടതിയിൽ ഉയർത്തി? മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് പിന്നീട് സംസാരിക്കാനുള്ള അവസരം അഭിഭാഷകന് കെജ്രിവാളിന്റെ അഭിഭാഷകന് ലഭിച്ചോ? അങ്ങനെയെങ്കിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? പ്രജേഷ്, ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്ന ഈ വാദം, അതായത് കോടതി നടപടികൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ കെജ്രിവാളിന് വേണ്ടി ഹാജരായിരിക്കുന്ന അഭിഷേക് മനു സിംഗ്വിയുടെ വാദങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഡിയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള കെജ്രിവാളിന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീഡിംഗ്സ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാദങ്ങളാണ് ഇപ്പോൾ അഭിഷേക് മനു സിംഗ്വി നടത്തിയിരിക്കുന്നത്. അതായത് പ്രധാനമായിട്ടും എന്തടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്ന് അഭിഷേക് മനു സിംഗ്വി കോടതിയെ അറിയിച്ചിരിക്കുന്നു. കാരണം കേസിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്ന കാര്യം പറയുമ്പോഴും അതിൽ അറസ്റ്റിനുള്ള ആവശ്യകത ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വിശദമായി ചോദ്യം ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അതിൽ ഒരു അറസ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണ് സിംഗ്വി ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കസ്റ്റഡി ആവശ്യപ്പെടുന്നതും എന്തിന്, എന്ത് ഗ്രൗണ്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള കാര്യം ഇഡി ആവശ്യപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം, അത് വളരെ റിലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് ചോദിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ അസാധാരണമായിട്ടുള്ള സംഭവം, വീട്ടിൽ രാത്രി വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, പിന്നാലെ ഇഡി ആസ്ഥാനത്തേക്ക് വന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഒടുവിൽ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു, ഇതെല്ലാം എന്ത് അടിസ്ഥാനത്തിലാണ്? ഇതിൽ ഒരു നിയമവും ഇത്തരത്തിൽ പറയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് പറയുന്നത്. അതായത് ഇഡി പറയുന്ന വാദങ്ങൾ, അതായത് അവർ ഹാജരാക്കുന്ന തെളിവുകളും അവർ കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളും അത്തരത്തിലുള്ള വാദങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത്തരത്തിൽ എന്തെങ്കിലും ബന്ധങ്ങൾ വേണം അരവിന്ദ് കെജ്രിവാളിനെ, പ്രത്യേകിച്ചും ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള തരത്തിൽ, അതായത് ഇഡി നേരത്തെ കോടതിക്ക് മുന്നിൽ വെച്ച വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലുള്ള വാദങ്ങളാണ് ഇപ്പോൾ അഭിഷേക് മനു സിംഗ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത്. അത് രാജ്യത്തെ ഈ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടപടികളെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് പോലും ഒരു ആക്രമം, അല്ലെങ്കിൽ ആ ഇഡി നടപടി തിരഞ്ഞെടുപ്പ് നടപടികളെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ, ഈ നടപടി നീക്കങ്ങൾ പോയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ്. ഇന്ത്യ സ്വേച്ഛാധിപത്യ രാജ്യമായി മാറുകയാണോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇപ്പോൾ അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇഡിയുടെ വാദം എന്ന് പറയുന്നത് കൃത്യമാണ്, അരവിന്ദ് കെജ്രിവാൾ ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിലെ കിങ് പിൻ ആണ്, ഈ മദ്യനയ അഴിമതി അല്ലെങ്കിൽ മദ്യനയം രൂപീകരിക്കുന്നതിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ അരവിന്ദ് കെജ്രിവാളായിരുന്നു, അദ്ദേഹമാണ് ഇതിലെ കിങ് പിൻ. മാത്രമല്ല ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള വിജയ് നായർ എന്ന് പറയുന്ന മലയാളി കൂടിയായിട്ടുള്ള വ്യക്തി, അയാളൊരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചതാണ്. ആം ആദ്മി പാർട്ടിയിലെ മുഖ്യമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സൗത്ത് ഗ്രൂപ്പിനും ഇടയിലുള്ള വ്യക്തി, ഇടനിലക്കാരനായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഈ കുറഞ്ഞ ഈ 100 കോടി രൂപ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു ഹവാല ഇടപാടാണ് ഈ സൗത്ത് ഗ്രൂപ്പും ഡൽഹി മദ്യനയം രൂപീകരിക്കാൻ വേണ്ടി ഈ സൗത്ത് ഗ്രൂപ്പും അരവിന്ദ് കെജ്രിവാളും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും തമ്മിൽ നടന്നിരുന്നത്. അതിൽ 100 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നത് ആദ്യം ഈ പാർട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് ഈ ജാമ്യഹർജി പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് എത്രത്തോളം കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഉന്നയിക്കുന്നതിനനുസരിച്ച് ഗുണകരമാകും എന്നതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ ഇത് രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ മുന്നണി നീങ്ങുന്നു എന്ന സവിശേഷ സാഹചര്യം കൂടി ഉണ്ട്. അർജുൻ ആണ് കോടതി നടപടിയെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകുന്നത്. അനൂപ് ദാസ് ചേരുന്നുണ്ട് ഈ പ്രതിപക്ഷത്തിന്റെ സമര രീതികൾ സംബന്ധിച്ച്. അനൂപ് ദാസ്, ഡൽഹി രാജ്യതല സ്ഥാനം വലിയ തോതിലൊക്കെ തന്നെ പ്രതിഷേധത്താൽ ഇരമ്പുകയാണ്. ആപ്പിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ അവർക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധം കാട്ടുന്നുണ്ടോ? തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴുള്ള ഈ അറസ്റ്റിനെ രാഷ്ട്രീയ വേട്ട എന്ന നെറേറ്റീവിലൂടെ പ്രതിരോധിക്കുകയാണോ പ്രതിപക്ഷം?
പ്രജീഷ് അവസാനം പറഞ്ഞ വാക്കുകൾ കൃത്യമാണ്. രാഷ്ട്രീയ വേട്ടയാണ് നടക്കുന്നത് എന്ന് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും പറയുന്നുണ്ട്. ഇന്നലെ രാത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടനെ പിണറായി വിജയനാണെങ്കിൽ, എം കെ സ്റ്റാലിനാണെങ്കിൽ, മമതാ ബാനർജി ആണെങ്കിൽ, മറ്റു ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അതിശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നു. മാത്രമല്ല, ആദ്യം തന്നെ നമ്മൾ കണ്ട കാഴ്ച ആം ആദ്മി പാർട്ടിയിലെ ഒരു നേതാവിനെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ കൺവീനറെ അറസ്റ്റ് ചെയ്തതിന് DYFI പ്രവർത്തകർ തിരുവനന്തപുരത്ത് പ്രതിഷേധ പ്രകടനം നടത്തുന്നതാണ്. അതേപോലെ യൂത്ത് കോൺഗ്രസ്സുകാരും മറ്റ് പാർട്ടികളിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടിയിലെ പ്രവർത്തകരെല്ലാം സജീവമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത്, മാറ്റി നിർത്തേണ്ടതല്ല, ഒരുമിച്ച് പോരാടേണ്ട സമയമാണ് ഇത് എന്ന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ നിൽക്കുന്നതിന് തൊട്ട് മുൻപ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ PA വിളിച്ചിരുന്നു. ആ വിളിക്കാനുള്ള കാര്യം അദ്ദേഹം പറയുന്നു, ഇതാ ഈ നേതാവ് കൂടി, കോൺഗ്രസിലെ ഈ പ്രധാനപ്പെട്ട നേതാവ് കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണാൻ പോകുന്നുണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടാവില്ല എന്നാണ് ചോദ്യം. അതായത്, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കാണാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം, കോൺഗ്രസും CPM CPI മറ്റ് JMM തേജസ്വി യാദവിൻ്റെ RJDയും എല്ലാം, ഇങ്ങനെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളെല്ലാം കൂടി ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കണ്ട് പറയാൻ പോകുന്നു, ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, സ്വേച്ഛാധിപത്യമാണ്, ഇവിടെ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, തെളിവുകളുടെ ബലമില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയാൻ പോവുകയാണ്. മാത്രമല്ല, ഇന്ന് രാവിലെ KC വേണുഗോപാൽ സംസാരിച്ചപ്പോഴും ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോഴൊക്കെ എല്ലാം കൃത്യമാണ്. അതായത്, ഈ അറസ്റ്റ് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന നിലപാടാണ് ഈ നേതാക്കളെല്ലാം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം വന്നത് രാഹുൽ ഗാന്ധിയുടെ തന്നെയാണ്. അതായത്, ഭയചകിതനായ ഒരു ഏകാധിപതി ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്ത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഒപ്പം ഒരു കാര്യം കൂടി, ഇന്ത്യ ഇതിന് മറുപടി നൽകുമെന്ന കാര്യവും. എന്തായാലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കെജ്രിവാളിനൊപ്പമുണ്ട് എന്നതാണ് കാഴ്ച. ഡൽഹിയിൽ അതിശക്തമായ പ്രതിഷേധം ആം ആദ്മി പാർട്ടി തന്നെ നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ പുതിയ പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു ഡൽഹിയിൽ നിന്നും. കെജ്രിവാളിനെ അതേസമയം നീക്കാൻ ഉള്ള ഹർജികൾ കൂടി വരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡൽഹി ഹൈക്കോടതിയിൽ പൊതുതാൽപ്പര്യ ഹർജി ഫയൽ ചെയ്തു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ പാർട്ടിയും ഒക്കെ തന്നെ ചടുലമായ നീക്കങ്ങൾ ഈ കേസിന് തൊട്ട് പിന്നാലെ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. P. Basant ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകും. ബസന്ത് ഒരു അഴിമതി കേസിലാണ് ഇപ്പോൾ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നത്. ജയിലിലേക്ക് പോയി ജയിലിലിരുന്നു കൊണ്ട് ഭരിക്കുമെന്ന ആവേശത്തോടെ ആപ്പ് പറയുമ്പോഴും അതിലെ നിയമപ്രശ്നമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതൊക്കെ ആയുധമാക്കി ഇപ്പോൾ കോടതിയിലേക്ക് പോവുകയാണോ? പ്രതീക്ഷ, അല്പസമയം മുമ്പാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു പൊതുതാൽപര്യ ഹർജി വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അരവിന്ദ് കെജ്രിവാളിനെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഡൽഹി സ്വദേശി സുർജിത് സിംഗ് യാദവ് എന്ന ആളാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇത് കെജ്രിവാള് ഇപ്പോൾ ED കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ജയിലിലിരുന്നും തന്നെ ഭരിക്കും എന്നുള്ള ആ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പൊതുതാൽപര്യ ഹർജി വന്നിരിക്കുന്നത്. ശരി, P. Basant ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അരവിന്ദ് കെജ്രിവാളിനെ അന്വേഷണ ഏജൻസി വരിഞ്ഞു മുറുക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഡൽഹി കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളും ഇനി എന്തായിരിക്കാം. കോടതിയിൽ നിന്നും കെജ്രിവാളിൻ്റെ കാര്യത്തിൽ, ജാമ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ കോടതി തീരുമാനം പ്രഖ്യാപിക്കുക ആശ്വാസമാകുമോ അതോ അകത്തേക്കായിരിക്കുമോ എന്ന് അല്പസമയത്തിനകം നമുക്ക് അറിയാം.